സാറും മലയാളത്തിന്റെ ഒരു കാലത്തെ എവർഗ്രീൻ റൊമാൻറ്റിക് ഹീറോ ആയ ശങ്കർ സാറാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശങ്കർ സാറിന്റെ പുതിയ സിനിമയായ ഓർമ്മകളിൽ ഇതിന്റെ പുതിയ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഞാനൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരുന്നൊരു സിനിമയാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ശരിക്കും ഞാൻ ഇതിൻ്റെ കഥ കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു കുടുംബ ചിത്രമാണ്, അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കുറച്ച് പഴയ സിനിമകൾ, പണ്ട് വന്ന മുത്തോട് മുത്ത്, ഇങ്ങനെയൊക്കെയുള്ള സിനിമകളിലായിട്ടുള്ള ഒരു റിസംബ്ലൻസ് എനിക്ക് തോന്നി ഇതിൻ്റെ സ്റ്റോറിയിൽ. അപ്പം ഇത് സക്സസ്ഫുൾ ആവുമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഒരു ഭാഗ്യമല്ലേ സിനിമ എന്ന് പറയുന്നത്. ആ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിൻ്റെ സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആക്ച്വലി ഞാനത് വരണോ വരണ്ടേ എന്നുള്ള ഒരു സംശയത്തിൽ, കോവിഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഒരു സിനിമയിൽ അഭിനയിക്കണം, കുറച്ച് നല്ല കുറേ പുതുമുഖങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാണ്. അവർ നല്ലതായിരുന്നു, നല്ല. അതിൽ രണ്ട് പിള്ളേരായിട്ട് അഭിനയിച്ച ഹീറോയിനൊക്കെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ഞാൻ ഈ ഡബ്ബിങ് സമയത്ത് അതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ നന്നായിട്ട് ഓടിയാൽ അവർക്കൊക്കെ ഒരു നല്ല ഒരു ഭാവി ഉണ്ടാവും സിനിമയിൽ. പ്രത്യേകിച്ച് ആ രണ്ട് പിള്ളേർ, രണ്ട് ബോയ്സ്, അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടായിരിക്കും സിനിമയിൽ. ഹീറോയിനും ഒക്കെ എല്ലാവർക്കും. ആ അത് ഡി ഐ ജി എന്ന് ഇവർ പറയുന്നു. പക്ഷേ അതിൽ DIG ആയിട്ടുള്ള ഒരു ഒരു മിഷൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നു എന്ന് മാത്രമല്ല, അല്ലാതെ ഒരു അതിനെ പറ്റിയ ഒരു ആക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. അതൊരു വെറും ഫാമിലി സബ്ജക്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഒരു മദേഴ്സ് പാഷനാണ് അത്. മദർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വീക്ക്നെസ് അല്ലേ. അതുപോലെ ഒരു മദർ അവരെ മക്കളെ വളർത്താനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും, പിന്നെ അതൊരു ഇൻ്റർവെല്ലിന് ശേഷം വേറൊരു ഇതിലേക്ക് അത് പോകും. അത് സ്റ്റോറി പറയാൻ പറ്റില്ല. കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് അത് കയറി പോകും. വളരെ ഹാർട്ട് ടച്ചിങ്ങും ആണ്. ഞാൻ ഓരോ സമയത്തും തിരിച്ചു വരാൻ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ അത് ഇത്. പിന്നെ ഇപ്പം ഞാൻ UK പോയി സെറ്റിൽ ചെയ്തു. സെറ്റിൽ ചെയ്തപ്പോൾ എനിക്ക് വരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ വിസ പ്രോസസ്സും കാര്യങ്ങളൊക്കെ, എപ്പോഴും ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റിൽ ഒരു ചെയ്തത് ഷൈൻ ടോം ചാക്കോൻ്റെ കൂടെ വിശ്വാസം അതല്ലേ എല്ലാം നമ്മൾ സിനിമ ചെയ്തിരുന്നു. അപ്പോൾ അതിന് ശേഷം ഭ്രമം ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തു. പിന്നെ ഒരു ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി എല്ലാ ഏർപ്പാടുകളും ചെയ്തു. പക്ഷേ കോവിഡൊക്കെ വന്നപ്പോൾ അത് നിന്നുപോയി. ഇപ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതങ്ങനെ ഓരോ സ്ഥല എന്തെങ്കിലുമൊക്കെ ഒരു 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 പ്രശ്നങ്ങളുണ്ടാവും. അല്ല, മാറ്റങ്ങൾ എന്നും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമുക്ക് 60s സിനിമയല്ലല്ലോ ഇപ്പോൾ 80s 90s വന്നത്. ഇപ്പോൾ ടെക്നിക്കലി കുറേ വളർന്നു. പിന്നെ ഇപ്പം നല്ല ബഡ്ജറ്റുണ്ട് സിനിമകൾക്ക്. പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ കുറേ എടുക്കുന്നുണ്ട്. പിന്നെ OTT പ്ലാറ്റ്ഫോംസ് വന്നു. പിന്നെ ഫെസിലിറ്റീസൊക്കെ ഒരുപാട് മാറി. പണ്ടൊരു അംബാസിഡർ കാറുമായിട്ട് നടന്ന, ഇന്ന് കാരവാനായി, ഓരോരുത്തർക്കും ഓരോ കാറായി. അതൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എനിക്ക് മിക്സ്ഡ് സിനിമയായിരിക്കണം. എല്ലാം ഉണ്ടായിരിക്കണം ആ സിനിമയിൽ. കോമഡി ഉണ്ടായിരിക്കണം, ആക്ഷൻ ഉണ്ടായിരിക്കണം. ഞാനൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടപ്പെട്ടിരുന്നത്, എല്ലാം ഉള്ള സിനിമ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടം, കൂടുതലിഷ്ടം. അല്ലല്ല, ഞാൻ ഒരുപാട് അല്ലാതെയും റോളുകൾ ചെയ്തിട്ടുണ്ട്. റൊമാൻറ്റിക് അല്ലാത്ത സിനിമകളാണ് ഞാൻ കൂടുതലിപ്പോൾ ചെയ്തിരിക്കുന്നത്. അടുത്ത കാലത്ത് വന്ന ഒരു 10-15 സിനിമകളിലൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഇനിയും ഇതൊന്നും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഞാൻ നല്ല ഒരു റൈറ്ററൊന്നുമല്ല. പക്ഷെ സ്റ്റോറീസ് ഉണ്ട്. സ്റ്റോറീസ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി ചെയ്യാനുള്ള അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ എഴുതുക എന്ന് പറയുന്നത് വലിയൊരു പാട് പിടിച്ച, അതിന് അതിന് സ്പെഷ്യലായിട്ടുള്ള ഒരു കഴിവ് തന്നെ വേണം. നമ്മൾ ഈ ഓർമ്മകളിലേക്ക് തിരിച്ചു വരുമ്പോൾ ചൂസ് ചെയ്യാനൊരു കാരണം ഉണ്ടായിരുന്നു.
ഒരിടയ്ക്ക് ഒരുപാട് മൂവീസിനൊക്കെ സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറീസ് കേൾക്കുമായിരുന്നു, പക്ഷെ പലതും വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടും. പക്ഷെ ഈ ഈ ഫിലിമിനും വരണമെന്ന് തോന്നിയത് ഇതുകൊണ്ടാണ്. ഇതിൻ്റെ ആ പറയാൻ പറ്റില്ല, ബിക്കോസ് അതിലൊരു മദറിൻ്റെ ആ ഒരു പാഷനും പിന്നെ ചില ഒരു സസ്പെൻസ് മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെയാണ് എന്തോ ഒരു വിശ്വാസം നമുക്ക് ചില കഥ കേൾക്കുമ്പോൾ തോന്നില്ലേ ചിലപ്പോൾ നന്നാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുള്ളൂ. അറിയുന്നുണ്ട്, പക്ഷെ ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല, ബിക്കോസ് ഞാൻ ഇപ്പോൾ കറൻറ്റ് സിനിമകളിൽ അധികം അവരെ കൂടെ ഒന്നും ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പലരും പറയുന്നതും. ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കും, പക്ഷെ പബ്ലിസിറ്റി ഇല്ലാന്നേ ഉള്ളൂ. ഇഷ്യൂസ് ഏത് കാലത്തും എവിടെയും സിനിമയിലും മാത്രമല്ല പല സ്ഥലത്തും നടക്കുന്നുണ്ട് എന്തെല്ലാം ഇഷ്യൂസ്. പക്ഷെ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല, അറിയാതെ നമ്മളതിനെ പറ്റി കമൻ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ തീരുമാനിക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യല്ല. ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമായിക്കോളേ, നമുക്കറിയില്ല. പിന്നെ കുറേയൊക്കെ സിനിമയായതുകൊണ്ടുള്ള ഒരു 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 പബ്ലിസിറ്റി മെറ്റീരിയലായിട്ട് വരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ ഞാൻ ഇപ്പോൾ ഒരു തമിഴ് മൂവി ചെയ്തിട്ടുണ്ട് പ്രഭുദേവയുടെ കൂടെ, അതിൻ്റെ ഷൂട്ടിംഗ് യു കെയിലായിരുന്നു ഫുൾ. അത് കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു ഡിസംബറിൽ അതിൻ്റെ ഒരു ഷെഡ്യൂളും കൂടി അത് തീരും. ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഞാൻ രണ്ട് പടങ്ങൾ ഇപ്പോൾ പ്ലാനിങ്ങിലുണ്ട്. ഇപ്പോൾ ഒന്ന് എൻ്റെ ഓൺ പ്രൊഡക്ഷൻ ഒക്ടോബറിൽ തുടങ്ങുന്നുണ്ട്, അത് ഞാൻ അഭിനയിക്കുന്നില്ല, ചെറിയൊരു വേഷത്തിൽ അഭിനയിക്കുന്നുള്ളൂ, ഒരു ഗസ്റ്റ് റോളായിട്ട്. അതിൽ പിന്നെ രണ്ട് മൂവീസ് വേറെ ഇപ്പോൾ ഒരു പടം ഒരു വാതിൽ കോട്ട എന്നുള്ളത് അതിപ്പോൾ കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു, ഡബ്ബിങ് തുടങ്ങാൻ പോകുന്നു. അത് ഈ ചിത്രത്തിലുണ്ട്, ഈ ചിത്രത്തിലുണ്ട് ഒരു ശരിക്കും ഒരു കുടുംബ ചിത്രം എന്ന് പറയാവുന്ന ഒരു സിനിമയാണത്.